ജനം ടി വി അവതരിപ്പിക്കുന്ന ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ എസ് എച്ച് ഒ വി സി വിഷ്ണുകുമാർ, മുനിസിപ്പൽ കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ, ഡോക്ടർ ജയകൃഷ്ണൻ എസ്, പി ടി എ പ്രസിഡന്റ് പി എം അബ്ദുൾ സമദ്, പ്രിൻസിപ്പൽ ജയകുമാരി എന്നിവർ പങ്കെടുത്തു. ജനം ടി വി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി വിദ്യാർത്ഥികൾക്ക് പുതിയ ദിശാബോധം പകർന്നു. തൊടുപുഴ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി എന്ന് പറഞ്ഞുകൊണ്ട് ജനം ടി വി സംഘടിപ്പിച്ചിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് നടക്കുന്നത്. ഈ വിദ്യാലയത്തിലും പല വിദ്യാലയങ്ങളിലുമായി ഞാനും ബഹുമാനായ വിശ്വസർ ഉൾപ്പെടെ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള ലഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിനാണ് നമ്മൾ. തെറ്റായി തോന്നുന്ന കാര്യങ്ങളോട് നോ പറയാനുള്ള ആർജവം യുവതലമുറ കാണിക്കണമെന്ന് തൊടുപുഴ എസ് എച്ച് ഒ വി സി വിഷ്ണുകുമാർ പറഞ്ഞു. ഒരു 3 മാസം മുമ്പ് ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇങ്ങനെയാണ്, ഒരു പെൺകുട്ടി അലറി വിളിച്ചുകൊണ്ട് പോകുന്നൊരു വീഡിയോ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അലറുന്ന സൗണ്ട് കേട്ട് നമ്മളെല്ലാവരും ആ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തുടർന്ന് ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയകൃഷ്ണൻ എസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസും ചോദ്യോത്തര പരിപാടികളും സംഘടിപ്പിച്ചു. ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആ ലഹരി നമ്മുടെ ശരീരത്തിൽ നൽകുന്നത് വളരെ മോശാവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എന്താണ്, നമ്മുടെ ശരീരത്തിലെ ആത്മീയ ഗ്രന്ഥി പാൻക്രിയാസ് അത് നശിക്കാനുള്ള സാധ്യതകളുണ്ട്. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള കലാപരിപാടികളും സംഘടിപ്പിച്ചു. ജനം, ഇടുക്കി.